സുജ കാർത്തിക സിനിമാ താരം, മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നു, അധ്യാപികയായിരുന്നു. സുജ കാർത്തിക, നിർമ്മലാ സീതാരാമൻ്റെ ഒരു ഒരു പെർഫോമൻസിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അവരിൽ നിന്നും വലിയ അത്ഭുതങ്ങൾ സാമ്പത്തിക മേഖലയും പ്രതീക്ഷിക്കുന്നുണ്ട് ധനമന്ത്രി എന്ന നിലയിൽ. എങ്ങനെയാണ് സുജ ഈ ബജറ്റിൻ്റെ ഒരു സാധ്യതകളെ കാണുന്നത്? ആദ്യമായിട്ട് ഒരു വുമൻ ഫിനാൻസ് മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റ് ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതും ഈ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരിജ്ഞാനമുള്ള, സാർ പറഞ്ഞ പോലെ ജെ എൻ യുവിൽ നിന്ന് PhD എടുത്ത ഒരു വ്യക്തിയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ മാക്രോസ്, ഇതൊക്കെ നമ്മൾ നമ്പേഴ്സാണ് പറയുന്നത്. നമ്മുടെ ഇൻഫ്ലേഷൻ കുറവാണെന്ന് പറയുന്നു, നമ്മുടെ കറൻസി സ്ട്രെങ്തനിങ് ചെയ്യുന്നു എന്ന് പറയുന്നു, ഇൻട്രസ്റ്റ് റേറ്റ്സ് പഴയതിനേക്കാളും കുറവാണെന്ന് പറയുന്നു, അങ്ങനെ മാക്രോസ് ഉണ്ട്. പക്ഷേ അതിന് കുറേ പ്രോബ്ലംസ് ഇതിൻ്റെ നല്ല സ്ട്രോങ് മാക്രോസ് എന്ന് പറയുന്നത് ഫേസ് ചെയ്യുന്നുമുണ്ട്. ആദ്യത്തെ കാര്യം ജോബ്സ് തന്നെയാണ്. ഒരു ജോബ് ക്രിയേഷന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് ഈ ബഡ്ജറ്റിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് അവർ ചെയ്യാൻ പോകണമെന്ന്. ജോബ് ക്രിയേഷൻ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യാൻ എന്താണ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റ് കൺസംഷൻ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും. ഓട്ടോ സെയിൽസാണ് പ്രൈവറ്റ് കൺസംഷൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഘടകമായിട്ട് വച്ചിരിക്കുന്നത്. എല്ലാ കമ്പനിയുടെയും ഓട്ടോ സെയിൽസ് കഴിഞ്ഞ 3 quarters കഴിഞ്ഞ 8 വർഷത്തിൽ ഏറ്റവും താഴ്ന്ന, അതെ, ഡബിൾ ഡിജിറ്റ് ടാങ്ക് ആണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് മഹീന്ദ്രയ്ക്ക് ഒരു 0.4% ഇൻക്രീസ് ഉണ്ട്, വേറെ എല്ലാ കമ്പനീസിനെയും താഴെ പോയിട്ടുണ്ട്. വിച്ച് മീൻസ് ദറ്റ് പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു സ്പെൻഡ് ദെയർ മണി. ആ ഫാക്ടർ, അതുകൊണ്ട് കമ്പനീസും പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് എയർലൈൻ ആയിരുന്ന ജെറ്റ് എയർവേസ് ടാങ്ക് ചെയ്തു. എല്ലാ ജിയോ വന്നതിന് ശേഷമുള്ള മൊബൈൽ കമ്പനീസ് ഒക്കെ ബാങ്ക്രപ്റ്റ് ആവുകയാണ്. അപ്പം നമുക്ക് ജോബ്സ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ. മറ്റേ സൈഡിൽ നമ്മൾ എങ്ങനെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യും? ഇപ്പം എനിക്ക് ഇന്നലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ എക്കണോമിക് സർവേയിൽ അദ്ദേഹം പറഞ്ഞൊരു ബ്ലൂ സ്കൈ തിങ്കിങ് എന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയത് എന്താണ് ഈ ബ്ലൂ സ്കൈ തിങ്കിങ്. ഫസ്റ്റ് വാക്ക് ഇഡിയോട്ടിക് തിങ്കിങ് എന്നാണ് ഗൂഗിളിൻ്റെ എക്സ്പ്ലനേഷനിൽ വന്നത്. പിന്നെ ഫർദർ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണെന്നുള്ളത്. അപ്പോൾ അഗർവാൾ സാറൊക്കെ പറഞ്ഞതുപോലെ ലോങ് ടൈം ബെനിഫിഷ്യൽ അല്ലെങ്കിൽ പോലും ഷോർട്ട് ടേം ബെനിഫിഷ്യൽ അല്ലെങ്കിൽ പോലും റോങ് റണ്ണിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോളിസി ലെവൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വന്നാൽ മേ ബി ഇന്ത്യക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ റിയൽ ആയിട്ടുള്ള എക്കണോമിക് സ്ലോഡൗണിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ.